ബെഞ്ചമിൻ ബെയ്ലി മലയാളം അച്ചടിയുടെ പിതാവായി അറിയപ്പെടുന്ന ഇംഗ്ലീഷുകാരനായ മിഷണറിയാണ് ബെഞ്ചമിൻ ബെയ്ലി. ഇംഗ്ലണ്ടിലെ ഡ്യൂസ്ബറി ജനിച്ച അദ്ദേഹം ചർച്ച് മിഷണറി സൊസൈറ്റിയുടെ മിഷൻ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സുവിശേഷ പ്രചാരണത്തിനായി കേരളത്തിലെത്തുകയും മലയാള ഭാഷയ്ക്ക് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകുകയും ചെയ്തയാളാണ്. 18-ാം നൂറ്റാണ്ട് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഘോരമായ അന്ധകാരത്തിന്റെ കാലഘട്ടമായിരുന്നു. ഭീഷണമായ സാമൂഹിക അസമത്വങ്ങളും അനീതികളും കൊണ്ട് കേരളത്തിലെ സ്ഥിതി അതിനേക്കാൾ ഭയങ്കരമായിരുന്നു. ഇന്ത്യയിലെ ഇതര ഭാഗങ്ങളെ അപേക്ഷിച്ച് ജാതി വ്യവസ്ഥ കർക്കശമായി പാലിച്ച സ്ഥലമായിരുന്നു കേരളം. അയിത്തം, തീണ്ടൽ, തൊട്ടുകൂടായ്മ, അടിമത്തം തുടങ്ങിയ നിരവധി അനാചാരങ്ങൾ നിലനിന്നിരുന്നു. വിദ്യാഭ്യാസം ഉന്നത സമുദായങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെട്ടിരുന്നു. ക്രിസ്ത്യാനികൾ തന്നെ വളരെ ചുരുക്കം പേരെ വിദ്യാഭ്യാസം നേടിയിരുന്നുള്ളൂ. 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടുകൂടി പാശ്ചാത്യ മിഷണറിമാർ കേരളത്തിലേക്ക് വരാൻ തുടങ്ങി. പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കായി വന്ന അവർ ഇവിടുത്തെ സമൂഹത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തി. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും കേരളം പുരോഗമിച്ചു. എവിടെയെല്ലാം മിഷണറിമാർ പ്രവർത്തിച്ചുവോ അവിടെയെല്ലാം പ്രാഥമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുതൽ കലാശാലകൾ വരെ സ്ഥാപിക്കാനായി അവർ രാപ്പകൽ അധ്വാനിച്ചു. ഈ മിഷണറിമാരിൽ എടുത്തു പറയേണ്ട പേരുകളിലൊന്നാണ് ബെഞ്ചമിൻ ബെയ്ലിയുടേതാണ്. അറിയാത്ത ഭാഷയിലുള്ള ആരാധന കേട്ട് ശീലമായ ക്രിസ്ത്യാനികൾക്ക് ആദ്യമായി നാട്ടുഭാഷയിൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ അനുഭൂതി പകർന്നത് അദ്ദേഹമാണ്. മലയാളം അച്ചടിയിലെ ബാലപാഠങ്ങൾ മലയാളിയെ അദ്ദേഹം പഠിപ്പിച്ചു. മിഷനറി പ്രവർത്തനങ്ങൾക്കിടയിൽ മക്കൾ ഉൾപ്പെടെ തനിക്ക് പ്രിയപ്പെട്ടവരെ മരണത്തിന് വിട്ടുകൊടുക്കേണ്ടി വന്നെങ്കിലും നിരാശനാകാതെ വിരമിക്കുന്നതുവരെ അദ്ദേഹം പ്രവർത്തനനിരതനായി. 1791 ഇംഗ്ലണ്ടിലെ ഡ്യൂസ്ബറി എന്ന സ്ഥലത്ത് ജോസഫ് ബെയ്ലിയുടെയും മാർത്തയുടെയും പ്രഥമ സന്താനമായി ബെഞ്ചമിൻ ബെയ്ലി ജനിച്ചു. ബ്രൂക്ക്, വില്യം, ജോനാഥാൻ, ജോസഫ് എന്നീ 4 സഹോദരന്മാരും സാറ ആർച്ചർ എന്ന സഹോദരി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ബ്രൂക്ക് സിലോണിലേക്കും പിന്നീട് അവിടെ നിന്ന് ടാൻസാനിയയിലേക്കും മിഷണറിയായി പോയി. വില്യം ആകട്ടെ ഗ്ലോനോക്കിലെ പ്രഭുവായി തീർന്നു. ജോസഫും മിഷണറി പ്രവർത്തനമാണ് തിരഞ്ഞെടുത്തത്. മക്കൾ മിഷണറി പ്രവർത്തനത്തിൽ ചേരാൻ മാതാപിതാക്കൾ നല്ല പിന്തുണ നൽകിയിരുന്നു. തുടക്കത്തിൽ ബെഞ്ചമിന് മിഷണറി പ്രവർത്തനത്തിൽ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. സഹോദരിയായ സാറയാണ് അദ്ദേഹത്തെ അതിലേക്ക് നയിച്ചത്. സാറയ്ക്ക് 15 വയസ്സുള്ളപ്പോൾ ക്രിസ്തുവിൻ്റെ വചനങ്ങളിൽ ആകൃഷ്ടയായി. മിഷണറി വൃത്തിക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മാരകമായ രോഗത്തിന് അടിമപ്പെട്ടു. എന്നാൽ രോഗക്കിടക്കയിലായ സാറയ്ക്ക് ബെഞ്ചമിൻ്റെ മനസ്സ് മാറ്റിയെടുക്കാനായി. 1812 ബെഞ്ചമിൻ CMS എന്ന മിഷണറി സമൂഹത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥി എന്ന നിലയിൽ വൈദിക കോളേജിൽ ചേർന്നു. സാറയുടെ ഭർത്താവായി തീർന്ന ജോസഫ് ഡോൺസൺ, ജോൺ കോളിയർ എന്നിവർ സതീർത്ഥരായിരുന്നു. 1815 അദ്ദേഹം ഡീക്കൺ പട്ടം സ്വീകരിച്ചു. 8 മാസത്തിന് ശേഷം പൂർണ്ണ വൈദിക പട്ടവും ഏറ്റു. ഇതിനിടയ്ക്ക് അദ്ദേഹം എലിസബത്ത് എല്ല എന്ന യുവതിയെ വിവാഹം കഴിച്ചു. 1816 ബെയ്ലിയും ഭാര്യ എലിസബത്ത് എല്ലയും സാറ എന്നിവരും അടങ്ങിയൊരു ചെറുസംഘത്തെ ഇന്ത്യയിലേക്ക് അയക്കാൻ CMS സമൂഹം തീരുമാനിച്ചു. തുടർന്ന് മെയ് 4-ാം തീയതി ഹീറോ എന്ന കപ്പലിൽ അവർ ഇന്ത്യയിലേക്ക് തിരിച്ചു. ക്ലേശകരമായ യാത്രക്കൊടുവിൽ സെപ്റ്റംബർ 8 മദ്രാസ് തുറമുഖത്തെത്തി. 1 മാസം മദ്രാസിൽ ചെലവഴിച്ച് ആരോഗ്യം വീണ്ടെടുത്ത ശേഷം അവർ കേരളത്തിലേക്ക് യാത്ര തിരിച്ചു. കുതിരവണ്ടിയിലും കാളവണ്ടിയിലുമായി അവർ നവംബർ 16 കേരളത്തിലെത്തിച്ചേർന്നു. ഇതിനിടയ്ക്ക് എലിസബത്ത് ഗർഭിണിയായി. നവംബർ 19 ആലപ്പുഴയിലെത്തി. അന്നത്തെ റെസിഡൻറ്റ് കേണൽ മൺട്രോയുടെ നിർദ്ദേശപ്രകാരം ആലപ്പുഴയിൽ താമസിച്ച് അവർ മലയാളം പഠിച്ചു. ഇവിടെ വെച്ച് ബെയ്ലി ദമ്പതിമാർക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചു. 1817 മാർച്ച് മാസത്തിൽ ബെയ്ലിയും കുടുംബവും കോട്ടയത്ത് എത്തിച്ചേർന്നു. അവിടെയുള്ള പഴയ സെമിനാരിയിൽ താമസമാക്കി. ഇന്ന് കാണുന്ന തരത്തിലുള്ള ഒരു പട്ടണമായിരുന്നില്ല അന്ന് കോട്ടയം. തിരുനക്കര അന്ന് ജനവാസമില്ലാത്ത വനഭൂമിയായിരുന്നു. മീനച്ചിലാർ ചുറ്റിപ്പറ്റിയായിരുന്നു പ്രധാന പട്ടണം. മീനച്ചിലാറിന് സമീപത്തുള്ള താഴത്തങ്ങാടി എന്ന് പറയുന്ന ചന്തയായിരുന്നു പ്രധാന വ്യാപാര കേന്ദ്രം. കോട്ടയത്ത് വ്യാപാര കേന്ദ്രത്തിനടുത്ത് തന്നെ താമസമാക്കിയ അദ്ദേഹം അക്കാലത്ത് പഠിത്ത വീടെന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കോട്ടയം പഴയ സെമിനാരിയിൽ പ്രധാന അധ്യാപകനായി ആദ്യം ജോലി നോക്കി. കേണൽ മൺട്രോ വിഭാവം ചെയ്ത പോലുള്ള മികച്ച കലാലയമാക്കി പഠിത്ത വീടിനെ മാറ്റാൻ അദ്ദേഹത്തിനായി. കോളേജിൽ പുതിയ രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം അദ്ദേഹം നടപ്പിലാക്കി. മിഷനറി പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ചില മുൻഷിമാരുടെ സഹായത്തോടെ മലയാള ഭാഷ കൂടുതൽ വശമാക്കി. സംസ്കൃതം, സുറിയാനി ഭാഷകളും പഠിച്ചു. ആദ്യ ഏതാനും പുസ്തകങ്ങൾ ബെയ്ലി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. കലാലയത്തിൽ അദ്ദേഹം ആദ്യമായി ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കാൻ ആരംഭിച്ചു. കേരളത്തിൽ ആദ്യമായി ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിച്ചതും ഇവിടെയാണ്. മതപഠന വിദ്യാർത്ഥികൾക്ക് പുറമെ സാധാരണക്കാർക്കും അദ്ദേഹം കലാലയം തുറന്നുകൊടുത്തു. ഇംഗ്ലീഷിന് പുറമെ ഹിബ്രു, ലത്തീൻ, ഗ്രീക്ക്, സംസ്കൃതം, മലയാളം, ഭൂമിശാസ്ത്രം, ചരിത്രം, ഗണിതം എന്നിവയും പഠിപ്പിക്കാൻ ഏർപ്പാട് ചെയ്തു.
ഏതാണ്ട് ഒന്നര വർഷക്കാലം കൊണ്ട് കലാലയത്തെ ഉന്നത നിലയിലെത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. പിന്നീട് ജോസഫേൻ എന്ന പാതിരിയെ പ്രധാന അധ്യാപകനായി മൺട്രോ നിയമിച്ചപ്പോൾ ബെയ്ലി ബൈബിൾ വിവർത്തനത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു. സുറിയാനി സഭയുടെ വളരെയധികം ചേർച്ചയോടെ പ്രവർത്തിക്കാൻ ബെയ്ലിക്കായി. ബെയ്ലിയുടെ വ്യക്തിത്വത്തിൻ്റെ തിളക്കമാർന്ന വശങ്ങളിലൊന്ന് അദ്ദേഹത്തിൻ്റെ ആർദ്രതയും മനുഷ്യസ്നേഹവുമായിരുന്നു. പണം കൊടുത്തു വസ്തു വാങ്ങിക്കൊടുത്തും സ്ത്രീധനം നൽകിയും അനേകം പാവങ്ങളെ അദ്ദേഹം സഹായിച്ചു. ഇന്ത്യയിൽ ആദ്യമായി അടിമകളെ വിമോചിപ്പിക്കാൻ മുൻകൈയെടുത്ത് അദ്ദേഹമാണെന്ന് ചില ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു. 1835 മൺട്രോ തുരുത്തിലെ 100 അടിമകളെ ബെയ്ലിയും സഹപ്രവർത്തകരുമായിരുന്ന പീറ്ററും ചേർത്ത് മോചിപ്പിച്ചു. ഇതിനും 20 ശേഷമാണ് മദ്രാസി ഗവൺമെന്റ് അടിമ വിമോചന വിളംബരം പുറപ്പെടുവിച്ചത്. ഇക്കാരണത്താൽ തന്നെ ബെയ്ലിയെ കേരളത്തിന്റെ സാമൂഹിക പരിഷ്കരണത്തിന്റെ മാർഗദർശി എന്ന് വിളിക്കാമെന്ന് അഭിപ്രായപ്പെടുന്ന ചരിത്രകാരന്മാരുമുണ്ട്. മലയാളം പഠിച്ച ആദ്യ നാളുകളിൽ തന്നെ അദ്ദേഹം ബൈബിളിന്റെ വിവർത്തനം ആരംഭിച്ചിരുന്നു. ഇതിനിടയ്ക്ക് സുറിയാനി മെത്രാപ്പോലിത്ത വൈദികന്മാർ എന്നിവരുമായുള്ള കൂടിക്കാഴ്ചകൾ വഴി ആ സഭയുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. അദ്ദേഹം സുറിയാനി പള്ളികളിൽ മലയാളത്തിൽ പ്രസംഗിക്കുമായിരുന്നു. അതുവരെ സുറിയാനി പള്ളികളിൽ മലയാളത്തിൽ വൈദികർ പ്രസംഗിച്ചിരുന്നില്ല. ജനങ്ങൾക്ക് മനസ്സിലാവാത്ത സുറിയാനി ഭാഷയിൽ ആരാധനകൾ ചെയ്യുക മാത്രമായിരുന്നു വൈദികരുടെ ജോലി. ബെയ്ലിയുടെ സൗമ്യ സ്വഭാവവും മലയാള ഭാഷയിലുള്ള പരിജ്ഞാനം മൂലം ജനങ്ങൾക്ക് അദ്ദേഹം ആരാധ്യനായി തീർന്നു. അവർ അദ്ദേഹത്തെ സ്നേഹത്തോടെ ബെഞ്ചമിൻ അച്ഛനെന്ന് വിളിച്ചിരുന്നു. കോളേജിന്റെ പ്രധാന അധ്യാപക സ്ഥാനം ഒഴിഞ്ഞ ശേഷം അദ്ദേഹം ബൈബിളിന്റെ വിവർത്തനത്തിൽ മുഴുകി. അത് ആരംഭിക്കുന്നതിന് മുമ്പ് സുറിയാനി സഭയുടെ ആരാധനക്രമവും പ്രാർത്ഥനയുമാണ് ബെഞ്ചമിൻ പാതിരി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്. ഇവ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അച്ചടിയുടെ പ്രശ്നം ഉദിച്ചത്. മലയാളം വശത്താക്കിയ കാലത്ത് തന്നെ ബൈബിളിന് ഒരു നല്ല പരിഭാഷ ഉണ്ടാക്കാൻ ബെയ്ലി ശ്രമം ആരംഭിച്ചിരുന്നു. ആദ്യമല്ല ഇവ താളിയോലയിലും പിന്നീട് കടലാസിലും അവ പകർത്തി. ബെഞ്ചമിൻ തർജ്ജിമ പൂർത്തിയാക്കിയപ്പോൾ അത് അച്ചടിക്കുന്നത് പ്രശ്നമായി. അന്ന് മലയാളം അച്ചടിശാലകളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അതിനാൽ ഇംഗ്ലണ്ടിൽ നിന്നും പ്രസ്സും മദ്രാസിൽ നിന്നും അച്ചുകളും വരുത്തി. ഇതിന് കേണൽ മൺട്രോ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു. എന്നാൽ മർഡ്യൂക്ക് തോസൺ ആവശ്യപ്പെട്ട പ്രകാരം പ്രസ് ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്താൻ താമസിച്ചു. അതിനാൽ ബെയ്ലി സ്വന്തമായി ഒരു അച്ചടി യന്ത്രം ഉണ്ടാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഒരു കൊല്ലന്റെ സഹായത്തോടെ ആവശ്യമായ ലോഹ സാമഗ്രികൾ നിർമ്മിച്ചു. ആശാരിയുടെ സഹായത്താൽ പ്രസ്സും പണികഴിപ്പിച്ചു. പ്രസ് സൂക്ഷിക്കുന്നതിനും അച്ചടി ജോലികൾക്കും ഒരു ചെറിയ ശാല പണികഴിപ്പിച്ചു. ഇതിന് അച്ചടിപ്പുഴ എന്നാണ് വിളിക്കുന്നത്. ഇതായിരുന്നു കേരളത്തിലെ ആദ്യത്തെ മലയാള അച്ചുകൂടം, അഥവാ അത്തരത്തിലുള്ള അച്ചുകൂടങ്ങളുടെ ഈറ്റില്ലം. സ്വന്തമായി അച്ചുകൂടം ഉണ്ടാക്കിക്കഴിഞ്ഞപ്പോഴേക്കും നേരത്തെ ഇംഗ്ലണ്ടിൽ നിന്ന് അയക്കാമെന്ന് ഏറ്റിരുന്ന അച്ചടി യന്ത്രം ബോംബെ വഴി കോട്ടയത്ത് വന്നു ചേർന്നു. അതിൻ്റെ കൂടെ ഇംഗ്ലീഷ് അക്ഷരങ്ങളുടെ അച്ചുകളും ഉണ്ടായിരുന്നു. 1827 തന്നെ അച്ചടി ആരംഭിച്ചു. ആദ്യം അച്ചടിച്ചത് ചില ലഘുലേഖകളാണ്. കിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴയത് 1822 അച്ചടിച്ച മദ്യനിരോധിനി എന്ന ലഘുലേഖയാണ്. പിന്നീട് ബൈബിളിലെ മത്തായിയുടെ സുവിശേഷം അച്ചടിച്ചു. 1824 ചെറു പൈതങ്ങൾക്ക് ഉപകാരപ്രദമാവണ്ണം ഇംഗ്ലീഷിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ കഥകളും രാജാറാം മോഹൻ റോയുടെ ഉപനിഷത്ത് വ്യാഖ്യാനവും അച്ചടിച്ചു. ഇത് മലയാള ഭാഷയുടെ അന്തസ് ഉയർത്തി. മലയാളം തമിഴിനേക്കാൾ താണ ഭാഷ എന്ന ചിന്താഗതി മാറ്റുന്നതിന് അത് സാധിച്ചു. ബൈബിളിലെ പുതിയ നിയമങ്ങൾ തർജ്ജിമ ചെയ്ത ബെയ്ലി 1829 ഇവിടെ 5000 പ്രതി അച്ചടിച്ചു. തുടർന്ന് സമ്പൂർണ്ണ ബൈബിളിന്റെ തർജ്ജിമ അച്ചടിച്ച് പ്രസിദ്ധം ചെയ്തു. പ്രസ് ഉണ്ടായിക്കഴിഞ്ഞെങ്കിലും മലയാളം അച്ചുകൾ ലഭ്യമല്ലായിരുന്നു. ബെയ്ലി കൽക്കത്തയിലെ ഫൗണ്ടറിയിൽ നിന്ന് മലയാളം അച്ചുകൾക്കായി അപേക്ഷിച്ചു. ഒരു വർഷത്തിന് ശേഷം ഇവ എത്തിച്ചേർന്നെങ്കിലും ചതുരവടിവിലുള്ള അവ ബെയ്ലിക്ക് ഇഷ്ടമായില്ല. അസാധാരണ വലിപ്പവും ചതുരാകൃതിയും ചേർന്ന് വികൃതമായിരുന്നു അവ. ബെയ്ലി ഹതാശനാകാതെ സ്വന്തമായി അച്ചുകൾ വാർത്തുണ്ടാക്കാൻ ആരംഭിച്ചു. അച്ചടിയുടെ ബാലപാഠങ്ങൾ അദ്ദേഹം പുസ്തകങ്ങളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുകയായിരുന്നു. അദ്ദേഹം ഒരു കണ്ണാന്റെയും തട്ടാന്റെയും സഹായത്തോടെ 500 അച്ചുകൾ വാർത്തെടുത്തു. സൗന്ദര്യം കലർന്ന മലയാള അച്ചുകൾ അങ്ങനെ രൂപപ്പെട്ടു. താമസിക്കാതെ അച്ചടി ആരംഭിച്ചു. അച്ചടിയുടെ മനോഹാരിത കണ്ട് അന്നത്തെ റെസിഡന്റ് നുവാൾ അദ്ദേഹത്തെ അഭിനന്ദിച്ചു. പുതിയ ഉരുണ്ട അച്ചടി രൂപ മാതൃക സ്വീകരിക്കാൻ അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു. ഇന്ന് നാം ഉപയോഗിക്കുന്ന ഉരുണ്ട മലയാള ലിപിക്ക് രൂപം നൽകിയത് ബെയ്ലിയാണ്. ഇങ്ങനെ മലയാള ഭാഷയെ സിംഹളീസ് ഭാഷയുടെ വടിവ് കലർത്തി മനോഹരമാക്കി അവതരിപ്പിച്ചതിൻ്റെ പൂർണ്ണ ബഹുമതിയും ബെയ്ലിക്ക് അവകാശപ്പെട്ടതാണ്. പ്രസിന്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. 1830 ബെയ്ലി ഉണ്ടാക്കിയ പ്രസ് ഉൾപ്പെടെ 4 പ്രസ്സുകൾ പ്രവർത്തന സജ്ജമായി.
സ്വാതി തിരുനാളിന്റെ താല്പര്യ പ്രകാരം 1836 സർക്കാർ പ്രസ് തിരുവനന്തപുരത്ത് സ്ഥാപിക്കപ്പെടുന്നതുവരെ സർക്കാരിന്റെ അച്ചടി മുഴുവൻ CMS പ്രസിലായിരുന്നു നടന്നിരുന്നത്. 1834 വരെ 15 മലയാള പുസ്തകങ്ങൾ അവിടെ അച്ചടിച്ചു. അവയ്ക്ക് മൊത്തം 40,500 പ്രതികൾ ഉണ്ടായിരുന്നു. ബെയ്ലി ആ വർഷം ഇംഗ്ലണ്ടിൽ നിന്ന് 2 കൂട്ടം അച്ചുകൾ കൊണ്ടുവരികയുണ്ടായി. ബെയ്ലിയുടെ മകൻ ഇംഗ്ലണ്ടിൽ നിന്ന് അച്ചടി സംബന്ധമായ പരിശീലനം പൂർത്തിയാക്കി കേരളത്തിൽ വന്ന് പ്രസിന്റെ മേൽനോട്ടം വഹിക്കുകയും നിരവധി പേർക്ക് അച്ചടിയിലും ബൈൻഡിങ്ങിലും പരിശീലനം നൽകുകയും ചെയ്തു. ബെയ്ലിയുടെ മുദ്രാണാലയത്തിന് കേരളമെങ്ങും പ്രചാരണം ലഭിച്ചു. കേരളത്തിൽ ക്രിസ്തുവർഷം 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ക്രിസ്തുമതം പ്രചരിച്ചെങ്കിലും 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലെ ബൈബിൾ സാധാരണക്കാരന് വായിക്കാനായുള്ളൂ. ഉണ്ടായിരുന്ന ബൈബിളാകട്ടെ സുറിയാനിയിലും ലത്തീനിലുമായിരുന്നു. അത് സാധാരണക്കാരന് മനസ്സിലാകാനാവാത്തതും പോരാത്തതിന് ബൈബിൾ തൊടുകയോ വായിക്കുകയോ ചെയ്യുന്നത് പാപമാണെന്ന വിശ്വാസവും നിലനിന്നിരുന്നു. പുരോഹിതന്മാർ പറഞ്ഞു കൊടുക്കുന്ന കഥകളല്ലാതെ ജനങ്ങൾക്ക് ബൈബിളുമായി പരിചയപ്പെടാൻ മറ്റു മാർഗങ്ങൾ ഇല്ലായിരുന്നു. 1806 കേരളം സന്ദർശിച്ച ബുക്കാനിൻ സുറിയാനി സഭയെ ബൈബിൾ വിവർത്തനം ചെയ്യാനായി നിർദ്ദേശിക്കുകയുണ്ടായി. ബുക്കാനിൻ പിന്നീട് 2-ാമതും കേരളത്തിലെത്തിയപ്പോൾ അന്ന് ലഭ്യമായ വിവർത്തനങ്ങൾ ബോംബെയിൽ വിട്ട് അച്ചടിപ്പിച്ചു. കൊറിയർ ബൈബിൾ എന്നറിയപ്പെടുന്ന ഇതിന് ഒട്ടേറെ ന്യൂനതകൾ ഉണ്ടായിരുന്നു. സുറിയാനിയും മലയാളം കലർന്ന് ഗദ്യ രൂപത്തിലായിരുന്നു അത്. ലിപികളാകട്ടെ വളരെ വലുതും വികലമായതും. നല്ല മലയാളത്തിലുള്ള ബൈബിളിൻ്റെ ആവശ്യകത കേണൽ മൺറോ ബെയ്ലിയോട് സൂചിപ്പിക്കുകയും ബെയ്ലി ആ ജോലി സന്തോഷം ഏറ്റെടുത്തു. 1818 ജോസഫൈൻ കോളേജിന്റെ ചുമതല ഏറ്റെടുത്ത ശേഷം ബെയ്ലി ബൈബിളിന്റെ വിവർത്തനത്തിൽ മുഴുകുകയായിരുന്നു. മലയാളം നന്നായി അറിയാമായിരുന്നുവെങ്കിലും അദ്ദേഹം ആ ജോലി ഒറ്റയ്ക്ക് ചെയ്യാൻ ധൈര്യപ്പെട്ടില്ല. മദ്രാസിൽ പോയി ഇംഗ്ലീഷ് പഠിച്ച സംസ്കൃത പണ്ഡിതനും കവിയുമായ ചെറുശ്ശേരി ചാത്തുനായർ അദ്ദേഹത്തിന് മുഖ്യ സഹായിയായി എത്തി. കൂടാതെ വൈദ്യനാഥൻ എന്ന പണ്ഡിതനും സുറിയാനി പണ്ഡിതനായ കത്തനാന്മാരും ഹീബ്രു പണ്ഡിതനായ മേഷ ഈശോഫർത്തും അദ്ദേഹത്തെ സഹായിച്ചു. തർജിമ അത്യന്തം വിഷമകരമായിരുന്നു. അന്ന് കേരളത്തിൽ പൊതുവായൊരു സാഹിത്യ ഗദ്യ ഭാഷ ഇല്ലാത്തതായിരുന്നു പ്രധാന പ്രശ്നം. സംസാര ഭാഷയ്ക്ക് പ്രാദേശികമായ വ്യത്യാസം എന്ന പോലെ തന്നെ ജാതീയമായ വ്യത്യാസം പോലും ഉണ്ടായിരുന്നു. ഏത് രീതി സ്വീകരിക്കണമെന്നതിൽ വിഷമത അനുഭവിച്ചു. ഒടുവിൽ എഴുത്തച്ഛൻ, പൂന്താന, കുഞ്ചൻ നമ്പ്യാർ എന്നിവരുടെ സാഹിത്യങ്ങളിലെ കാവ്യഭാഷാ ശൈലി സാംശീകരിച്ച് ഒരു തനതായ ഗദ്യശൈലി ഉണ്ടാക്കി വിവർത്തനം ആരംഭിച്ചു. 10 വർഷത്തെ നിരന്തര പരിശ്രമം കൊണ്ട് 1829 ബൈബിൾ പുതിയ നിയമം പ്രസിദ്ധീകരിച്ചു. 5,000 പ്രതികൾ 1-ാം പതിപ്പിൽ അച്ചടിച്ചു. ഇതിൻ്റെ വിവർത്തനം 1826 തീർന്നിരുന്നു. അന്ന് തന്നെ പഴയ നിയമത്തിൻ്റെ വിവർത്തനം ആരംഭിച്ചു. സങ്കീർത്തനത്തിൻ്റെ പതിപ്പുകൾ ആദ്യം അച്ചടിച്ച് വിതരണം ചെയ്യപ്പെട്ടു. പിന്നീട് മോശയുടെ പുസ്തകങ്ങൾ എന്നറിയപ്പെടുന്ന ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എന്നീ പുസ്തകങ്ങളും പുറത്തിറക്കി. 1838 പഴയ നിയമം മുഴുവനായും വിവർത്തനം ചെയ്ത് പുനഃപരിശോധന നടത്തി. 1841 ബൈബിൾ മുഴുവനായും അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചു. അദ്ദേഹത്തിൻ്റെ മറ്റ് സംഭാവനകൾ: മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു. ബൈബിളിന് ശേഷം നിഘണ്ടു നിർമ്മാണത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ തിരിഞ്ഞു. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു എഴുതി 1846 അച്ചടിച്ച് പ്രസിദ്ധപ്പെടുത്തി. ബെയ്ലിയുടെ 20 വർഷത്തെ നിരന്തര പരിശ്രമം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ഇവയാണ് കൈരളിക്ക് പുസ്തക രൂപത്തിൽ ലഭിച്ച പ്രഥമ നിഘണ്ടു സംഹിത. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു. ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു രചിച്ചതും അദ്ദേഹം തന്നെയാണ്. ചുരുക്കത്തിൽ ഒരേ സമയം 2 നിഘണ്ടുകളുടെ ജോലിയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. എ കൺസൈസ് ഡിക്ഷണറി ഓഫ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം CMS പ്രസിൽ നിന്നും പുറത്തിറങ്ങി 1848. ജ്ഞാന നിക്ഷേപം, മലയാളത്തിലെ ആദ്യത്തെ അച്ചടി മാസിക, ആരംഭിച്ചതും ബെയ്ലിയാണ്. ഒരു മതസംഹിതയായ മാസികയാക്കാതെ മതേതരമാക്കി ജ്ഞാന നിക്ഷേപത്തെ അദ്ദേഹം ഒരുക്കി. ബെയ്ലിയുടെ സംഭാവനകളിൽ പ്രഥമമായിട്ടുള്ളവ: കേരളത്തിലെ പാശ്ചാത്യ വിദ്യാഭ്യാസ സമ്പ്രദായം ആരംഭിച്ചു. ആദ്യമായി കേരളത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചു. കേരളത്തിൽ മലയാള അച്ചടിയന്ത്രം സ്ഥാപിച്ചു. മലയാള പുസ്തകം കേരളത്തിൽ അച്ചടിച്ചു. ക്രിസ്ത്യൻ പള്ളികളിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചു, ആരാധന നടത്തി. ആദ്യത്തെ ബാലസാഹിത്യം വിവർത്തനം, ആദ്യത്തെ അച്ചടി മലയാള പത്രം, മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു പ്രസിദ്ധീകരിച്ചു. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു കലണ്ടർ പ്രസിദ്ധീകരിച്ചു. അടിമകളുടെ മോചനം. ബെയ്ലിയെപ്പറ്റി CK മുസ്തസ്: മലയാള ഭാഷയുടെ നവീകരണത്തിനും വികാസത്തിനും മാർഗനിർദ്ദേശം ചെയ്ത ബെയ്ലി സാഹിബിൻ്റെ സേവനങ്ങളെ തുഞ്ചത്തെഴുത്തച്ഛനോട് തുല്യമായിട്ട് വേണം കഴുതാൻ. ഇതുപോലുള്ള കണ്ടന്റ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്നമർത്തിയേക്ക്.